ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പറയുന്നത് ഫുട്ബോളിൽ ഫോർവേഡ്സിന്റെ പൊസിഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റൈലിലാണ് ഫോർവേഡ്സ് കളിക്കുന്നത്, ഫോർവേഡ്സ് ഗോൾ സ്കോർ ചെയ്യാനുള്ള ഈസി പൊസിഷൻസ് എങ്ങനെയാണ്, ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഫുട്ബോളിൽ ഫോർവേഡ് ഏറ്റവും പ്രധാനപ്പെട്ട റോള് നയിക്കുന്ന ഒരു പൊസിഷൻ പെട്ട കളിക്കാരാണ്. പലപ്പോഴും ഫുട്ബോളിലെ കുന്തമുന എന്നറിയപ്പെടുന്നത് തന്നെ നമ്മുടെ ഫോർവേഡ്സാണ്. ഫോർവേഡ്സിൻ്റെ സ്കോറിംഗ് എബിലിറ്റിയാണ് നമ്മുടെ കളിയുടെ ദിശ തന്നെ തിരിക്കുന്നത്. അപ്പം നമ്മൾ മെച്ചപ്പെട്ട ഫോർവേഡ്സ് എങ്ങനെയാവാം, അല്ലെങ്കിൽ ഫോർവേഡ്സ് ഏത് രീതിയിലാണ് മൂവ് ചെയ്യേണ്ടത് എന്നെല്ലാം നമുക്ക് നമ്മുടെ ഗ്രൗണ്ടിലൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാം. നമ്മൾ ഞാൻ ഗോൾ കീപ്പർ ഞാൻ ഈ ബ്ലൂ കളർ കോഡ് ഉപയോഗിക്കുകയാണ്. അതായത് അറ്റാക്കിംഗ് പ്ലെയേഴ്സ്, അറ്റാക്കിംഗ് പ്ലെയേഴ്സിന്, അതായത് ഫോർവേഡ്സ്, ഫോർവേഡ്സിൻ്റെ ഡിഫറൻറ്റ് പൊസിഷൻസ് എങ്ങനെയാണെന്നാണ് പറയുന്നത്. ഞാൻ ആദ്യത്തെ ഫോർവേഡ് ഉപയോഗിക്കുന്നത് റൈറ്റ് ഔട്ട് ഫോർവേഡ്, അതായത് റൈറ്റ് ഔട്ട്, നമ്മുടെ റൈറ്റ് എക്സ്ട്രീമിൽ കളിക്കുന്ന ഫോർവേഡ്. ദിസ് ഈസ് റൈറ്റ് ഫോർവേഡ്. അടുത്തതായിട്ടുള്ളത് റൈറ്റ് ഇൻസൈഡ് ഫോർവേഡ്, അതായത് നമ്മൾ ഇതാണ് നമ്മുടെ അറ്റാക്ക് ഡിഫെൻഡിങ് കോർട്ട്, നമ്മൾ ഈ കോർട്ടിലോട്ട് അറ്റാക്ക് ചെയ്യാണ്. ശ്രദ്ധിക്കുന്ന കാര്യം, നമ്മൾ ഇത് ഡിഫെൻഡിങ് കോർട്ടാണ്, നമ്മുടെ ഫോർവേഡ്സ് യെല്ലോ കോണാണ്, അപ്പം നമ്മൾ ഈ കോർട്ടിലേക്ക് അറ്റാക്ക് ചെയ്യാണ്. അപ്പം ഇത് റൈറ്റ് ഔട്ട് ഫോർവേഡ്. ഈ ഫോർവേഡാണ് റൈറ്റ് ഇൻസൈഡ് ഫോർവേഡ്, ഇത് റൈറ്റ് ഇൻസൈഡ് ഫോർവേഡ്. ഇത് ലെഫ്റ്റ് ഇൻസൈഡ് ഫോർവേഡ്, ഇത് ലെഫ്റ്റ് ഔട്ട് ഫോർവേഡ്. പലപ്പോഴും ലെഫ്റ്റ് ഔട്ട് എന്നാണ് പറയുന്നത്, ലെഫ്റ്റ് ഔട്ട് ഫോർവേഡ്. അപ്പോൾ ഇത് നമ്മൾ ഉദ്ദേശിച്ച 4-2-4 ആണ്, അതായത് നാല് ഡിഫൻസ്, രണ്ട് മിഡ്ഫീൽഡ്, നാല് ഫോർവേഡ്. അപ്പം ഞാൻ പറഞ്ഞു, നമ്മുടെ ടീമിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചായിരിക്കും നമ്മൾ പ്ലെയേഴ്സിനെ പൊസിഷൻ ചെയ്യുന്നത്. ചിലപ്പോൾ അത് 4-3-3 ആവാം, ഒരു പ്ലെയറെ ബാക്കിലെ ഹാഫിലേക്ക് വലിച്ചുകൊണ്ട് കളിക്കാം. അപ്പോൾ ഒരു ഇൻസൈഡ് ഫോർവേഡും, അതായത് റൈറ്റ് ഔട്ട് ഫോർവേഡ്, ഇൻസൈഡ് ഫോർവേഡ്, പിന്നെ ഒരു ലെഫ്റ്റ് ഔട്ട് ഫോർവേഡ്, നമ്മൾ ഒരു പ്ലെയറിനെ ബാക്കിലേക്ക് വലിച്ചു. അതായത് 4-3-3, നാല് ഡിഫൻഡർ, മൂന്ന് മിഡ്ഫീൽഡർ, മൂന്ന് അറ്റാക്കർ, അങ്ങനെ കളിക്കാം. 4-2-4, നല്ല സ്ട്രോങ് മിഡ്ഫീൽഡറാണ് 4-2-4. പലപ്പോഴും ഇപ്പോൾ സീപ്പർ റയറായിട്ടാണ് കളിക്കുന്നത് കാണുന്നത്. 4-2-4 നാല് ഫോർവേഡ് കളിക്കും, രണ്ട് മിഡ്ഫീൽഡ്, നാല് ഡിഫൻസ്, അങ്ങനെ. അപ്പം പലപ്പോഴും നമ്മുടെ ഈ ഫോർവേഡ്സിൻ്റെ ക്വാളിറ്റി തന്നെ എന്ന് വെച്ചാലും, ഒരു ഫോർവേഡിന് വേണ്ട ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത് ഫസ്റ്റ് ടച്ച് കൺട്രോളാണ്. സപ്പോസ് ഇവിടുന്ന് ഒരു പാസ് വന്നു കഴിഞ്ഞാൽ ഈ പ്ലെയറിൻ്റെ ഫസ്റ്റ് ടച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഫോർവേഡ്സ് കളിക്കുന്ന പ്ലെയേഴ്സിന് ഫസ്റ്റ് ടച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇൻസൈഡ് ഫോർവേഡിനെ പറ്റി പറയാം. ഇൻസൈഡ് ഫോർവേഡ്, നമ്മൾ രണ്ട് ഫോർവേഡിനെ ഇൻസൈഡ് ഫോർവേഡായിട്ട് ഇടുക എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഫോർവേഡ്സിൻ്റെ ഫസ്റ്റ് ടച്ച്, അതായത് അവർ ഒരു ബോള്, എയർ ബോൾ വന്നാലും ഹൈ ബോൾ വന്നാലും ഗ്രൗണ്ട് ബോൾ വന്നാലും എങ്ങനെയാലും അവർ റിസീവ് ചെയ്യുന്ന ഫസ്റ്റ് ടച്ച് പൂറാണെങ്കിൽ അയാളെ ഒരിക്കലും ഫോർവേഡായിട്ട് എടുക്കരുത്. കാരണം ഫോർവേഡ്സിന് ഫസ്റ്റ് ടച്ച് ഇല്ലെങ്കിൽ പലപ്പോഴും ഗോൾ സ്കോറിംഗ് ഡിഫിക്കൽട്ടി ആയി മാറും. കാരണം എന്താണെന്ന് വെച്ചാൽ, അവർക്ക് പലപ്പോഴും ബോൾ കിട്ടുന്നത് ഈ ഡി ഏരിയയ്ക്കകത്തും ഇവിടെ വെച്ചൊക്കെ ആയിരിക്കും കിട്ടുന്നത്. അപ്പം അത് ഫസ്റ്റ് ടച്ച് പൂറാണെങ്കിൽ ഡിഫൻസ് അത് ബോൾ ഇൻ്റർസെപ്റ്റ് ചെയ്യും. അപ്പം ഫസ്റ്റ് ടച്ച് ക്വാളിറ്റിയുള്ള പ്ലെയേഴ്സ് ആണെങ്കിൽ ഫസ്റ്റ് ടച്ചിലെടുത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഇൻസൈഡ് ഫോർവേഡിൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞത്, ഫസ്റ്റ് ടച്ച് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു ഓപ്പൺ സ്പേസ് കിട്ടിയാൽ അടിക്കാൻ പറ്റിയ പ്ലെയേഴ്സ് ആയിരിക്കണം ഇൻസൈഡ് ഫോർവേഡ്സ്. എപ്പോഴും നല്ല ഷൂട്ടിംഗ് ക്വാളിറ്റി ഉള്ള പ്ലെയേഴ്സ് ആയിരിക്കണം, ക്യുക്ക് ആയിരിക്കണം, എപ്പോഴും പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്ന പ്ലെയർ ആയിരിക്കണം. അതായത് നല്ല ബോൾ കൺട്രോൾ ഉള്ള പ്ലെയർ ആയിരിക്കണം ഇൻസൈഡ് ഫോർവേഡായിട്ട് വരുന്ന കളിക്കാരൻ. പിന്നെ ഉള്ളതാണ് നമുക്ക് രണ്ട്, ഒന്ന് ലെഫ്റ്റ് ഔട്ട് ഫോർവേഡുണ്ട്, നമുക്ക് റൈറ്റ് ഔട്ട് ഫോർവേഡുണ്ട്. ഈ ഫോർവേഡ്സ് എന്ന് വെച്ചാൽ പ്രധാനമായിട്ടും നല്ല സ്പ്രിൻറ്റിങ് സ്പീഡുള്ള പ്ലെയേഴ്സ് ആയിരിക്കണം. കാരണം പലപ്പോഴും ഇവർക്ക് ലൈനിൽ നിന്ന് ബോൾ കിട്ടുമ്പോൾ ഇവർ ഈ ലൈനിലൂടെ നല്ല സ്പീഡിൽ റൺ ചെയ്യാൻ പറ്റിയ പ്ലെയേഴ്സ് ആയിരിക്കണം. പലപ്പോഴും നമ്മുടെ ഹാഫ് ബാക്സ് ബോള് ജസ്റ്റ് തൂക്കിയിടുമ്പോൾ ഈ ഫോർവേഡ്സ് നല്ല അത്ലറ്റിക് ഫോർവേഡ് ആണെങ്കിൽ പലപ്പോഴും ഡിഫൻസിന് ഒരു ടഫ് ടൈം തന്നെയായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, എല്ലാ ടീമിൻ്റെയും ഔട്ടിൽ കളിക്കുന്ന പ്ലെയേഴ്സ് വളരെ സ്പീഡുള്ള പ്ലെയേഴ്സ് ആയിരിക്കും. കാരണം അവർ ത്രൂ പാസും ലോങ് പാസും ഏത് പാസും അവർ അറ്റാക്ക് ചെയ്തിട്ട് അറ്റാക്കിൽ സഹായിക്കുന്നതാണ്. അപ്പം ഇവർ ക്യുക്ക് ആൻഡ് എജൈലായിരിക്കണം, അതായത് നല്ല സ്പീഡിൽ ഓടാൻ കപ്പാസിറ്റിയുള്ള പ്ലെയേഴ്സ് ആയിരിക്കണം രണ്ട് ഔട്ട് സൈഡ്
ഔട്ട് സൈഡ് ഫോർവേഡ്. പിന്നെ ഏറ്റവും പ്രധാനമാണ് ഈ രണ്ട് കാല്, സപ്പോസ് ഈ ലെഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റ് ഫോർവേഡിനാണെങ്കിൽ ലെഫ്റ്റിലേക്ക് നല്ല ക്രോസുകൾ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇവർക്ക് എപ്പോഴും ഈ ഫ്ലാങ്കിലൂടെ കളിക്കുമ്പോൾ മോസ്റ്റ് പ്രോബബ്ലി കളിക്കുന്ന ഏരിയ ഇവിടെ ഏരിയ ആയിരിക്കും, കാരണം ഡ്രിബിൾ ചെയ്ത് വന്നിട്ട് നല്ല ക്രോസുകൾ രണ്ട് സൈഡിൽ നിന്നും ക്രോസുകൾ അടിക്കാൻ പറ്റിയ പ്ലെയേഴ്സ് ആയിരിക്കണം. അതാണ് ഈ ഔട്ട് കളിക്കുന്ന ഫോർവേഡ്സിൻ്റെ വൺ ഓഫ് ദ ടോപ്പ് മോസ്റ്റ് ക്വാളിറ്റി. നല്ല സ്പ്രിൻറ്റിങ് സ്പീഡ് വേണം, നല്ല ക്രോസ് ചെയ്യാനുള്ള കപ്പാസിറ്റിക്ക് വേണം, നല്ല ജഡ്ജ്മെൻ്റ് ഉള്ള പ്ലെയേഴ്സ് ആയിരിക്കണം. പിന്നെ ഇൻസൈഡ് ഫോർവേഡിൻ്റെ ക്വാളിറ്റി നമ്മൾ പറഞ്ഞു, ഫസ്റ്റ് ടച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഷൂട്ടിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതിലുപരി പൊസിഷനിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതായത് നിങ്ങളുടെ ഐ എം വിജയൻ എന്ന പ്ലെയറിൻ്റെ പൊസിഷനിങ് നോക്കിയാൽ മനസ്സിലാവും. കറക്റ്റ് ഓപ്പൺ, സപ്പോസ് ഒരു പ്ലെയർ ഇവിടുന്ന് പോകുന്നു, ഒരു കറക്റ്റ് ഓപ്പൺ സ്പേസ് എവിടെ വരുന്നു അവിടേക്ക് ഈ പ്ലെയേഴ്സ് മൂവ് ചെയ്ത് വരുന്നതാണ് ഈ പ്ലെയറിൻ്റെ ക്വാളിറ്റി. അതായത് ജഡ്ജ്മെൻ്റ് ആണ്, അതൊരു ഇൻബോൺ ക്വാളിറ്റിയാണ്. അത് നമുക്ക് ട്രെയിനിങ്ങിനെക്കാട്ടി ഉപരി അതൊരു ഇൻബോൺ ക്വാളിറ്റിയാണ്, കാരണം പലപ്പോഴും ജഡ്ജ്മെൻ്റ് കറക്റ്റ് സ്ഥലത്ത് എത്തുക എന്നുള്ളതാണ്. അങ്ങനെ എത്തുന്ന ഒരേ ഒരു പ്ലെയറെന്ന് വേണേൽ പറയാം ഐ എം വിജയൻ. പെർഫെക്റ്റ് സ്കോറിംഗ് പൊസിഷനിൽ ഐ എം വിജയൻ എത്തും. അതാണ് ഇൻസൈഡ് ഫോർവേഡിൻ്റെ ഒരു പ്രത്യേകത. ഇവർക്ക് കിട്ടുന്ന ബോളിൽ നല്ല ഷൂട്ടിംഗ് എബിലിറ്റി ഉണ്ടാവും. അതാ പറഞ്ഞാൽ ഈ ഔട്ടിൽ നിന്ന് വരുന്ന ക്രോസുകൾ ഇവർ നന്നായിട്ട് ഇവർക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ പലപ്പോഴും നമ്മൾ ഇൻസൈഡിലോട്ട് ഡ്രിബിൾ ചെയ്യുന്ന വരുന്ന ഫോർവേഡ്സിന് ടെൻഡൻസി എപ്പോഴും ഡ്രിബിൾ ചെയ്യാൻ ടെൻഡൻസി ഉണ്ടാവും. പലപ്പോഴും ഫോർവേഡ്സിൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് വെച്ചാൽ സെറ്റ് ബാക്ക് കളിക്കുക എന്നുള്ളതാണ്. അതായത് ഡ്രിബിൾ ചെയ്ത് ഇൻസൈഡിൽ വന്നു കഴിഞ്ഞാൽ ഒരു പ്ലെയർ എപ്പോഴും ബാക്കിൽ നിന്ന് വരും, അതായത് ഒരു ബാക്ക് പാസ്. അതായത് ഫ്രണ്ടിലോട്ട് ഡ്രിബിൾ ചെയ്ത് വരുന്നു, നമ്മളിവിടെ നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ആൾക്കാർ ക്രൗഡഡ് ആണ്, നമുക്ക് സ്കോർ ചെയ്യാൻ ഒരു ചാൻസും ഇല്ല, അല്ലെങ്കിൽ പാസ് കൊടുത്താൽ മിസ്സാവും, അങ്ങനെയുള്ള കേസിൽ നമുക്ക് ചെയ്യാൻ പറ്റിയാണ് സെറ്റ് ബാക്ക്. ഈ ബോൾ ഡ്രിബിൾ ചെയ്ത് വരുന്നു, ഇമ്മീഡിയറ്റ് ആയിട്ട് ബാക്ക് പാസ് കൊടുക്കുന്നു. പലപ്പോഴും നിങ്ങൾ ഏത് മാച്ച് എടുത്ത് നോക്കിയാലും പലപ്പോഴും ഒരു പ്ലെയർ ഫോർവേഡ് ഡ്രിബിൾ ചെയ്ത് വരുമ്പോൾ അവരെ എല്ലാ പ്ലെയേഴ്സിനെയും കോൺസെൻട്രേഷൻ ഈ ഒരു ഏരിയയിലായി, ഈ ഇവിടുന്ന് വരുന്ന പ്ലെയേഴ്സിനെ ആരും ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ സെറ്റ് ബാക്ക് കളിച്ചു കഴിഞ്ഞാൽ വളരെ വളരെ എഫക്റ്റീവാണ്. അപ്പം ഈ സെറ്റ് ബാക്ക് കളിക്കുന്ന പ്ലെയേഴ്സ് ഈ പ്ലെയേഴ്സിന് ഫ്രീ ആയിട്ട് എടുത്തുകൊണ്ട് വന്ന് സ്കോർ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റൊരു പാസിംഗിന് ശ്രമിക്കും. എപ്പോഴും ഫോർവേഡ്സ് സെറ്റ് ബാക്ക് വളരെ പ്രാക്ടീസ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം സെറ്റ് ബാക്ക് എപ്പോഴും ഒരു ടേണിംഗ് പോയിന്റ് ആണ്, നമുക്ക് ഏത് സമയത്തും ഗോള് സ്കോർ ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞാൽ നമ്മുടെ ഈ പൊസിഷൻ പല പൊസിഷനിൽ കളിക്കാം, 4-3-3 കളിക്കാം, അല്ലെങ്കിൽ 4-4-4-2 കളിക്കാം, 4 ഫോർവേഡ് കളിക്കാം, 3 ഫോർവേഡ് കളിക്കാം, ചില ടീം 2 ഇൻസൈഡ് ഫോർവേഡ് കളിക്കുന്ന ടീമുകളുണ്ട്. എന്നിട്ട് ഈ ഹാഫ് ബാക്കിനെ ഇവിടെ എണ്ണം കൂട്ടും, അതായത് 4 ഹാഫ് ബാക്ക് കളിക്കും, 4 ഹാഫ് ബാക്ക് 2 ഫോർവേഡ് കളിക്കും. അപ്പം ഈ ഹാഫ് കൂടെ സബ് ഫോർവേഡായിട്ട് വരും, അറ്റാക്ക് ചെയ്യുമ്പോൾ ഈ 2 ഹാഫ് വരികയും ചെയ്യും. അപ്പം ഫോർവേഡ്സിന് ഒരുപാട് തരം പൊസിഷണൽ പ്ലേ പ്ലാൻ ചെയ്യാം, അത് ഡിപ്പെൻഡ് ഓൺ ദ പ്ലെയേഴ്സ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് പ്ലെയേഴ്സിൻ്റെ ഫോർവേഡ്സിൻ്റെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫസ്റ്റ് ടച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 2 ഷൂട്ടിംഗ് ക്വാളിറ്റി അതിലേറെ ഇമ്പോർട്ടൻ്റ് ആണ്, 3 പൊസിഷനിങ് വളരെയധികം ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫോർവേഡ്സിൻ്റെ പൊസിഷനെ പറ്റി പറയാനുള്ളത്. നമ്മൾ ഇനിയും ഫോർവേഡ്സിൻ്റെ പൊസിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തുടർന്ന് വരുന്ന വീഡിയോയിൽ പറയുന്നതാണ്. ഇതൊരു ജനറൽ അവയർനെസ് വേണ്ടി ഫോർവേഡ്സിൻ്റെ പൊസിഷൻ എങ്ങനെയാണെന്ന് ജസ്റ്റ് കാണിച്ചാണ്. സോ വി വിൽ കം വിത്ത് മോർ വീഡിയോസ് ഇൻ ദ കമ്മിങ് എപ്പിസോഡ്സ്.